Hi dear friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാനൊരു ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോണത് അപ്പോൾ അതിനു വേണ്ടിയതാ ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ആണ് പിന്നെ ഞാൻ ഈ ബോട്ടിൽ ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് പെയിൻ്റ് ചെയ്യുന്നത് അപ്പോൾ അതാ ബോട്ടിൽ മുഴുവൻ പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പെയിൻ്റൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ് കളർ അക്രിലിക് പെയിൻ്റ് ആണ് ഇനി ഇതാ ഞാൻ വൈറ്റ് കളർ അക്രിലിക് പെയിൻ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ പെയിൻ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട് ഇനി ആദ്യം റോസ് കളറിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വൈറ്റ് കളറും കൂടി ഒന്ന് ഡിപ്പ് ചെയ്യണം എന്നിട്ട് ഇതുപോലെ ബോട്ടിലൊന്ന് വരച്ചു കൊടുക്കണം ഒരു ഫ്ലവറിൻ്റെ ഓരോ പെറ്റിലാണ് നമുക്ക് വരയ്ക്കുന്നത് അപ്പോൾ അത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇതുപോലെ വരച്ചിട്ട് നമ്മളൊരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇതാ ഞാനൊരു ഫ്ലവർ അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ബോട്ടിൽ നിറയെ നമുക്കിതുപോലത്തെ പല സൈസിലുള്ള ഫ്ലവർ വരച്ചു കൊടുക്കാം ഇതേപോലെ തന്നെയാണ് എല്ലാതും ചെയ്യുന്നത് ഇപ്പോൾ ബോട്ടിൽ നിറയെ ഞാനിതുപോലെ ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഫ്ലവറിൻ്റെ ഒക്കെ ഇടയിലായിട്ട് ഫ്ലവറിൻ്റെ മൊട്ട് പോലെ കുറച്ച് അങ്ങനെ ഞാൻ വരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ യെല്ലോ കളർ പെയിൻ്റ് എടുത്തിട്ട് ആ ഫ്ലവറിൻ്റെ ഒക്കെ സെൻട്രലായിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി പിന്നെ ഞാനിവിടെ സാപ്പ് ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് കുറച്ച് ലീഫൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലീഫ് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തൊക്കെ വരച്ചു കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക കേട്ടോ Thank you.
അപ്പോൾ ആ ബോട്ടിൽ നിറയെ ഞാൻ ലീഫും ഫ്ലവറൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ബോട്ടിലായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.